പെൺകുട്ടികളുടെ സുരക്ഷയ്ക്കും വിദ്യാഭ്യാസത്തിനും കേന്ദ്ര സർക്കാർ എന്നും മുൻതൂക്കം നൽകാറുണ്ട് അതിനായി എൻ ഡി എ സർക്കാർ പെൺകുഞ്ഞുങ്ങൾക്കെതിരായ ലിംഗവിവേചനം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിൽ ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ സംരംഭം ആരംഭിച്ചു ഈ സംരംഭത്തിനു കീഴിൽ പെൺകുട്ടികളെ അവരുടെ കുടുംബത്തോടൊപ്പം സഹായിക്കുന്നതിന് സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അത്തരത്തിലൊരു പദ്ധതിയാണ് സുകന്യാ സമൃദ്ധി യോജന ഇത് അവരുടെ പെൺകുട്ടികൾക്കായി സമ്പാദ്യ പദ്ധതി ആരംഭിക്കാൻ മാതാപിതാക്കളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുള്ളതാണ് പെൺകുട്ടികളുടെ പഠന വിദ്യാഭ്യാസ ചിലവുകൾ രക്ഷിതാക്കൾക്ക് സാമ്പത്തികമായ സഹായം എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം മകളുടെ ഭാവി ചിലവുകളിലേക്ക് നികുതി ബാധ്യതകളില്ലാതെ നിക്ഷേപിക്കാൻ പദ്ധതി അവസരം നൽകുന്നു ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചില മാർഗനിർദ്ദേശങ്ങൾ ഇപ്പോൾ ധനമന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്നു ഒക്ടോബർ ഒന്നു മുതൽ ഇത് പാലിച്ചില്ല എങ്കിൽ അക്കൗണ്ട് ക്ലോസ് ആകുമെന്ന മുന്നറിയിപ്പും കേന്ദ്രം നൽകിയിട്ടുണ്ട് പുതിയ മാർഗനിർദ്ദേശങ്ങൾ ഒന്നറിയാം മുത്തശ്ശിമാരുടെയോ നിയമപരമായ രക്ഷിതാക്കൾ അല്ലാത്തവരുടെയോ മേൽനോട്ടത്തിൽ തുറന്ന അക്കൗണ്ടുകൾ മാതാപിതാക്കൾക്കോ രക്ഷിതാവിനോ കൈമാറണം അക്കൗണ്ട് ഉടമയുടെ പാൻ ആധാർ വിശദാംശങ്ങൾ നൽകിയിട്ടില്ല എങ്കിൽ അവ അപ്ഡേറ്റ് ചെയ്യണം ഒരേ കുടുംബത്തിൽ തന്നെ രണ്ടിൽ കൂടുതൽ അക്കൗണ്ടുകൾ തുറന്നാൽ മാർഗനിർദ്ദേശകർക്ക് വിരുദ്ധമായി തുറന്ന അക്കൗണ്ടുമായി കണക്കാക്കപ്പെടും രണ്ടായിരത്തി പതിനഞ്ചിലാണ് കേന്ദ്രം ഈ പദ്ധതി ആരംഭിക്കുന്നത് പദ്ധതി പ്രകാരം പെൺകുട്ടികളുടെ പേരിൽ പോസ്റ്റ് ഓഫീസിലോ രാജ്യത്തെ ഏതെങ്കിലും ബാങ്കിലോ അക്കൗണ്ട് തുറന്ന എല്ലാ മാസവും പണം നിക്ഷേപിക്കാവുന്നതാണ് ഇരുന്നൂറ്റിഅൻപത് രൂപ മുതൽ നിക്ഷേപിക്കാവുന്നതാണ് അക്കൗണ്ട് തുറന്ന തീയതി മുതൽ ഇരുപത്തി ഒന്ന് വർഷം പൂർത്തിയാകുമ്പോൾ അക്കൗണ്ട് മെച്ചൂർ ആകും കാലാവധി പൂർത്തിയാക്കുന്നതിനു മുൻപും പണം പിൻവലിക്കാവുന്നതാണ് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്ന മുറയ്ക്ക് പഠന ആവശ്യത്തിനായി നിക്ഷേപ തുകയുടെ അൻപത് ശതമാനം വരെ പിൻവലിക്കാവുന്നതാണ് ഏറ്റവും കുറഞ്ഞ നിക്ഷേപ തുക രണ്ടായിരം രൂപയായിരുന്നു മുൻകാലങ്ങളിൽ പ്രതിവർഷം ആയിരം രൂപയായിരുന്നത് അടുത്തിടെ ഇരുന്നൂറ്റി അൻപത് രൂപയായി കുറഞ്ഞു എന്നിരുന്നാലും സാമ്പത്തിക വർഷം പരമാവധി തുക ഒന്നേ ദശാംശം അഞ്ചു ലക്ഷം രൂപയായി തുടരുന്നു എന്നിരുന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന നിക്ഷേപങ്ങളുടെ എണ്ണത്തിന് പരിധികളില്ല സുഗന്യ സമൃദ്ധി അക്കൗണ്ടിൽ നടക്കുന്ന നിക്ഷേപങ്ങൾക്ക് വാർഷിക പലിശ ലഭിക്കുന്നു പലിശ നിരക്ക് വർഷം തോറും ക്രമീകരിക്കുന്നു നിലവിൽ ഇ സേവിംഗ് അക്കൗണ്ടിന് പ്രതിവർഷം എട്ടേ ദശാംശം അഞ്ച് ശതമാനം പലിശ ലഭിക്കുന്നു പി പി എഫ് പോലുള്ള കുട്ടികൾക്കായി മാതാപിതാക്കൾ പലപ്പോഴും തിരഞ്ഞെടുക്കപ്പെടുന്ന മറ്റ് ജനപ്രിയ നിക്ഷേപ ഓപ്ഷനുകളായി താരതമ്യപ്പെടുത്തുമ്പോൾ എസ് എസ് വൈ നിലവിൽ ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്യുന്നു ദൈനംദിന ചിലവുകൾ ക്രമാനുഗതമായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കായി ചെറുപ്പം മുതലേ സമ്പാദ്യം തുടങ്ങേണ്ടത് എന്ന നിലയിൽ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ നിരവധി നിക്ഷേപ ഓപ്ഷനുകൾ ഉള്ളപ്പോൾ സുകന്യാ സമൃദ്ധി യോജന സർക്കാർ പിന്തുണയുള്ളതും ഏറ്റവും വിശ്വസനീയമായ ഒന്ന് തന്നെയാണ് വെബ്ഡെസ്ക് കർമ ന്യൂസ്